കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനി നടൻ ദിലീപിന് അയച്ച യഥാർത്ഥ കത്ത് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞ് കോടതിയിൽ മാപ്പിറക്കുമെന്ന് കത്തിൽ പൾസർ സുനി പറയുന്നു. പൾസറിന്റെ സഹതടവുകാരൻ കുന്നംകുളം സ്വദേശി സജിത്തിന്റെ വീട്ടിൽ നിന്നാണ് കത്ത് ലഭിച്ചത്. കത്തിന്റെ ഒറിജിനൽ കണ്ടെത്തിയതോടെ ആധികാരികത ഉറപ്പാക്കാൻ പൾസർ സുനിയുടെ കൈയക്ഷരത്തിന്റെ സാമ്പിൾ ശേഖരിച്ചു. വ്യാഴാഴ്ച ജയിലിലെത്തിയാണ് അന്വേഷണ സംഘം സാമ്പിൾ ശേഖരിച്ചത്. സാമ്പിൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. ദിലീപും പൾസറും തമ്മിലുള്ള ബന്ധം കത്തിൽ വ്യക്തമാകുന്നതായിട്ടാണ് സൂചന. 2018 മെയ് മാസത്തിലാണ് പൾസർ സുനി ജയിലിൽ വെച്ച് ദിലീപിന് കത്തയച്ചത്. ദിലീപും പൾസർ സുനിയും തമ്മിലുള്ള ബന്ധം, കേസിലെ ദിലീപിന്റെ ബന്ധം, പൾസർ സുനിക്ക് ദിലീപിനോടുള്ള നീരസത്തിന് കാരണം, ദിലീപിന്റെ മറ്റു വിഷയങ്ങളിൽ തുടങ്ങിയ വിവരങ്ങൾ കത്തിലുണ്ട്. കത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. കത്തിൽ ഗുരുതരമായ വെളിപ്പെടുത്തലാണ് നടത്തിയത്. നടിയെ ആക്രമിച്ച സംഭവത്തിൽ ദിലീപ് ഗൂഢാലോചന നടത്തുമ്പോൾ നടൻ സിദ്ദീഖും അടുത്തുണ്ടായിരുന്നെന്നാണ് കത്തിൽ പറയുന്നത്. അമ്മ എന്ന സംഘടന ചേട്ടൻ എന്തു ചെയ്താലും കൂട്ടുനിൽക്കുമെന്നറിയാം. അന്ന് അബാദ് പ്ലാസയിൽ വെച്ച് ഈ കാര്യം പ്ലാൻ ചെയ്തപ്പോൾ സിദ്ദീഖും മറ്റാരെല്ലാം ഉണ്ടായിരുന്നുവെല്ലാം ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനം കിട്ടാൻ വേണ്ടിയാണോ ചേട്ടനെ അറസ്റ്റ് ചെയ്തപ്പോൾ സിദ്ദീഖ് ഓടി നടന്നതെന്നും കത്തിൽ പറയുന്നു. സിദ്ദീഖിന് പുറമെ സിനിമാ രംഗത്തുള്ള പലരെയും പേരെടുത്ത് പറയാതെ കത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ദിലീപിനും അടുത്ത സുഹൃത്തുക്കളിൽ ചിലർക്കും സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്ന് ഉൾപ്പെടെയാണ് സുനിലിന്റെ കത്തിലെ പരാമർശം. അമ്മയുടെ സംഘടനയിൽ ചേട്ടൻ ഉൾപ്പെടെ എത്ര പേർക്ക് സെക്സ് റാക്കറ്റുമായി ബന്ധമുണ്ടെന്നും ചേട്ടൻ എന്ന് പുറത്തുപോയി പരിപാടി അവതരിപ്പിക്കാൻ പോകുന്നത് എന്തിനാണെന്നും പരിപാടിയുടെ ലാഭം എത്ര ആളുകൾക്ക് നൽകണമെന്നും പുറത്തു വന്നാൽ എന്ന കാര്യവും, എന്നെ ജീവിക്കാൻ എവിടെയും സമ്മതിക്കില്ല എന്ന തീരുമാനത്തിലാണെങ്കിൽ ചേട്ടൻ ഇതെല്ലാം ഓർത്താൽ നന്നായിരിക്കുമെന്നും പൾസർ സുനിയുടെ കത്തിൽ പറയുന്നു. കേസിൽ തന്നെ കുടിക്കിയാൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പുറത്തറിയിക്കുമെന്നും കത്തിൽ പറയുന്നുണ്ട്. എനിക്ക് ശിക്ഷ കിട്ടിയാൽ പരിഭവമോ വിഷമമോ ഇല്ല, കാരണം താൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെനിക്ക് വേണ്ടിയല്ല എന്നെങ്കിലും ഓർക്കണം. 3 വർഷം മുമ്പ് പറഞ്ഞ കാര്യം പുറത്തു പറഞ്ഞാൽ ജനം ആരാധിക്കുകയില്ല, തല്ലിക്കൊല്ലും. സ്വന്തം കുഴി ചേട്ടൻ തന്നെ തോണ്ടിയതല്ലേ? പ്രതികളെയും സാക്ഷികളെയും എല്ലാം വിലക്കെടുത്താലും സത്യമറിയുന്നവർ എല്ലാം എന്നും മൂടിവെക്കുമെന്ന് കരുതുന്നത് മണ്ടത്തരമാണെന്നും കത്തിൽ പറയുന്നു. യജമാനൻ നായെ പോറ്റുന്നത് വിശ്വസ്തനായ കാവൽക്കാരനായതിനാലാണ്. യജമാനോടുള്ള സ്നേഹത്താൽ മുരളുകയും കുരയ്ക്കുകയും ചെയ്യും. പക്ഷേ അതിനെക്കൊണ്ട് ഇനി ആവശ്യമില്ലെന്ന് കണ്ടാൽ, ഒന്നിനും പറ്റില്ലെന്ന് കണ്ടാൽ കൊല്ലുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യും. ഇതറിയാവുന്ന ഞാൻ എല്ലാം കോടതിയിൽ തുറന്നു പറഞ്ഞ് ചെയ്ത തെറ്റിന് മാപ്പിരന്ന് കിട്ടാവുന്ന ശിക്ഷ വാങ്ങി അനുഭവിച്ചു തീർക്കാം. സ്വന്തം കുഴി ചേട്ടൻ തന്നെ തോണ്ടിയതല്ലേ? എന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ എനിക്കെല്ലാം പറയാമായിരുന്നു. മാർപ്പാപ്പ വായിച്ചു തുണിയില്ലാതെ നിർത്തി ചെകിടത്ത് 2 എണ്ണം തന്നപ്പോൾ ചേട്ടൻ ഒരുവിധം എല്ലാം പറഞ്ഞില്ലേ? എന്നെയും വിജീഷിനെയും പോലീസ് സൽക്കാരത്തിന് വിളിച്ചതല്ല. വിജീഷിനും എനിക്കും ശരിക്കും കിട്ടിയിട്ടും ഒന്നും പറഞ്ഞില്ല. വിജീഷ് പറയുമോ എന്ന് എനിക്ക് പേടിയുണ്ടായിരുന്നു. പക്ഷേ ചേട്ടനെ പറ്റി ഒന്നും പറഞ്ഞില്ല. വിജീഷ് എന്നോട് ചോദിച്ചു നമ്മളെ ദിലീപേട്ടൻ രക്ഷിക്കില്ല എന്ന്. നമുക്ക് ചേട്ടൻ ഒരു വഴി കാണിച്ചു തരും, ചേട്ടന്റെ പേര് പറയരുതെന്ന് ഞാൻ പറഞ്ഞു. ചേട്ടൻ ഞങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നതുവരെ വിജീഷ് ഒന്നും പോലീസിനോട് പറഞ്ഞിട്ടില്ലെന്നും കത്തിൽ പറയുന്നു. കേസിൽ നടി മഞ്ജുവാര്യരെയും സംവിധായകൻ ശ്രീകുമാർ മേനോനെയും ഉൾപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചതായും കത്തിൽ തെളിവുണ്ട്. കേസിലെ പ്രതികളിൽ ഒരാളായ മാർട്ടിനെ ദിലീപിന്റെ സഹോദരൻ അനൂപ് സ്വാധീനിച്ച് മഞ്ജുവിന്റെയും ശ്രീകുമാർ മേനോന്റെയും പേര് കോടതിയിൽ വിളിച്ചു പറയാൻ പറഞ്ഞതായി കത്തിൽ പറയുന്നുണ്ട്. എന്നെ സഹായിക്കുവാണെങ്കിൽ അത് ചേട്ടനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുൻപാവാമായിരുന്നല്ലോ. ചേട്ടന്റെ കാശ് ഞങ്ങൾക്ക് വേണ്ട. മാർട്ടിൻ പറഞ്ഞതുപോലെ ഞാൻ പറയില്ല. അനൂപ് ബാബു സാറിനെ കണ്ടതും ബാബു സാർ മാർട്ടിനോട് മഞ്ജുവിനെയും ശ്രീകുമാറിനെയും ഈ കേസിൽ ഏതെങ്കിലും തരത്തിൽ കോടതിയിൽ വിളിച്ചു പറഞ്ഞ് ഉൾപ്പെടുത്താൻ പറഞ്ഞതും മാർട്ടിൻ കോടതിയിൽ എഴുതി കൊടുത്തതും ഞാൻ അറിഞ്ഞു. മാർട്ടിന് കാശ് കൊടുത്ത് ഇല്ലാത്ത കാര്യം കോടതിയിൽ പറയിപ്പിച്ചതുകൊണ്ട് എന്തെങ്കിലും നേടിയോ? ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ കൂട്ടി എല്ലാം നേടി പവറും പദവികളും കിട്ടിയപ്പോൾ മഞ്ജുവിനോട് ചെയ്തത് ഞാൻ ഓർക്കേണ്ടതായിരുന്നുവെന്നും കത്തിൽ പറയുന്നു. metromatinee.com subscribe for more videos subscribe now. Thank you.